നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടിവിയുടെ സത്യവിളിച്ചും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം. കഴിഞ്ഞ കുറേ നാളുകളായി വിശുദ്ധ ബൈബിളിലെ യോഹന്നാൻ്റെ സുവിശേഷമാണല്ലോ സത്യവിളിച്ചം എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ മഹത്വവും യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയും ഇത്രയേറെ വെളിപ്പെടുത്തി നമ്മുടെ കൈകളിൽ നൽകപ്പെട്ടിട്ടുള്ള ബൈബിളിലെ മറ്റൊരു പുസ്തകമില്ല എന്ന് തന്നെ പറയാം. കാരണം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ചരിത്രരേഖകളുടെ പരമപ്രധാനമായ ലക്ഷ്യം തന്നെ ക്രിസ്തുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന 11 അധ്യായത്തിൽ പ്രത്യേകിച്ച് യേശു ക്രിസ്തു മരണത്തിൻ്റെ മേൽ ജീവൻ തരുവാൻ കഴിയുന്നവനാണ്, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയുന്നവനാണ് എന്ന് തെളിയിച്ച അനുഗ്രഹീതമായ ആ സംഭവമാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ നിലയിൽ നാം ഇപ്പോൾ 43 ക്ലാസ്സിലാണ് എത്തിയിരിക്കുന്നത്. 11 അധ്യായം ഇന്ന് നമ്മുടെ പഠനത്തിൻ്റെ തുടർച്ചയായി വായിക്കുവാൻ പോകുന്നത് 11 അധ്യായത്തിൻ്റെ 45 മുതൽ 57 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായം 45 മുതൽ 57 വരെയുള്ള വാക്യങ്ങൾ ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. എന്നാൽ ചിലർ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോടറിയിച്ചു. മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി, "നാം എന്തു ചെയ്യേണ്ടു? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ. അവനെ ഇങ്ങനെ വിട്ടയച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. റോമാക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തുകളയും" എന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തൻ, ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവ് തന്നെ, അവരോട്, "നിങ്ങളൊന്നും അറിയുന്നില്ല. ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്കു വേണ്ടി മരിക്കുന്നത് നന്ന് എന്നോർക്കുന്നതുമില്ല" എന്ന് പറഞ്ഞു. അവനിത് സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനാകയാൽ ജനത്തിനുവേണ്ടി യേശു മരിപ്പാനിരിക്കുന്നു എന്ന് പ്രവചിച്ചതത്രേ. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതിനും തന്നെ. അന്നുമുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. അതുകൊണ്ട് യേശു യഹൂദന്മാരുടെ ഇടയിൽ പിന്നെ പരസ്യമായി നടക്കാതെ അവിടം വിട്ട് മരുഭൂമിക്കരികെ എഫ്രയീം എന്ന പട്ടണത്തിലേക്ക് വാങ്ങി ശിഷ്യന്മാരുമായി അവിടെ പാർത്തു. യഹൂദന്മാരുടെ പെസഹ അടുത്തിരിക്കയാൽ പലരും തങ്ങൾക്ക് ശുദ്ധി വരുത്തുവാൻ പെസഹയ്ക്ക് മുമ്പേ നാട്ടിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ചു. ദൈവാലയത്തിൽ നിന്നുകൊണ്ട്, "എന്തു തോന്നുന്നു, അവൻ പെരുന്നാൾക്ക് വരികയില്ലയോ?" എന്ന് തമ്മിൽ പറഞ്ഞു. എന്നാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും അവനെ പിടിക്കണം എന്ന് വെച്ച് അവൻ ഇരിക്കുന്ന ഇടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവു തരണമെന്ന് കൽപ്പന കൊടുത്തു. യേശുക്രിസ്തു, "ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു" എന്ന് തെളിയിച്ച ഒരു സംഭവമാണല്ലോ 11 അധ്യായത്തിൽ നാം വായിക്കുന്നത്. മരിച്ച ലാസറിനെ മരിച്ചു കഴിഞ്ഞ് 4 ശേഷം കല്ലറയിൽ അടക്കപ്പെട്ടിരുന്നിടത്തു നിന്ന് ലാസറി പുറത്തു വരിക എന്ന് പറഞ്ഞ് ജീവനോടെ പുറത്തു കൊണ്ടുവന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓർപ്പിച്ചതുപോലെ മരിച്ച ഒരു ലാസറിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു എന്നുള്ളത് ചരിത്രത്തിൽ നടന്ന അത്ഭുതകരമായ ഒരു സംഭവമാണ്. അതോടൊപ്പം താൻ പുനരുത്ഥാനമാണ് എന്നുള്ളത് യേശുക്രിസ്തു അവകാശപ്പെട്ടത് തെളിയിക്കുക കൂടിയായിരുന്നു. പിന്നീട് കാൽവറിയിലെ മരണത്തിന് ശേഷം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റുകൊണ്ട് പുനരുത്ഥാനത്തിൻ്റെ നിരയുടെ ആദ്യ ഫലമായി തീർന്ന യേശുക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്തു എന്നുള്ളതുകൊണ്ട് മരിച്ച സകലർക്കും ഒരു പുനരുത്ഥാനമുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ജീവനായുള്ള ഒരു പുനരുത്ഥാനമുണ്ട്, അത് ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ. പിന്നെ അവസാനം നടക്കുന്ന ഒരു പുനരുത്ഥാനമുണ്ട്, അത് ന്യായവിധിക്കായിട്ടുള്ള പുനരുത്ഥാനം, ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചിട്ടില്ലാത്തവർക്ക്. ഈ സകല പുനരുത്ഥാനത്തിൻ്റെയും ആധാരമായിരിക്കുന്നത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ യാഥാർത്ഥ്യമാണ്. ഇവിടെ അക്ഷരീകമായി മരിച്ച ലാസറിനെ ഉയർപ്പിച്ചു എന്നത് ശരിയാണ്. അതേ സമയത്ത് മറ്റൊരു പാഠം കൂടെ ഈ സംഭവത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആത്മീകമായി മരിച്ചവരെയും ആ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ യേശുക്രിസ്തുവിന് കഴിവുണ്ട് എന്നുള്ളത്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായവരെ പാപത്തിൻ്റെ ശിക്ഷയായ ആ ആത്മീക മരണത്തിൽ അകപ്പെട്ടു പോയവരെ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ തിരികെ ജീവങ്കലേക്ക് മടക്കി വരുത്തുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുകയാണ്. ഈ 11 അധ്യായത്തിൽ തന്നെ
പറഞ്ഞിട്ടുള്ളതുപോലെ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവർ ആരും മരണം കാണുകയില്ല. യേശുക്രിസ്തു പറഞ്ഞ ആ അനുഗ്രഹീതമായ പ്രസ്താവനകളുടെ ആശയവും അർത്ഥവും എന്ത് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചിന്തിച്ചതാണ്. ഇവിടെ യേശുക്രിസ്തു ഈ അത്ഭുത പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ഭവനത്തിൽ സഹോദരിമാരെ ആശ്വസിപ്പിക്കുവാൻ വന്ന ചില യഹൂദന്മാരുണ്ടായിരുന്നു. അവർക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനിടയായി. ഒരു കൂട്ടം ആളുകൾക്ക് താൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളുടെ പിന്നിൽ അങ്ങനെയും ഒരു ലക്ഷ്യമുണ്ട്. ഈ സഹോദരിമാർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിച്ചു, തന്നോടൊപ്പമുണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് തന്നിലുള്ള വിശ്വാസം വർദ്ധിച്ചു. അതിലുപരി ഒരു കൂട്ടം യഹൂദന്മാരായ ആളുകൾ, തന്നിൽ വിശ്വസിക്കാതിരുന്നവർ, അവർക്ക് ഇത് കണ്ടപ്പോൾ ക്രിസ്തുവിലെ വിശ്വാസമുണ്ടാവുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്തു എന്ന് നാം ഇവിടെ വായിക്കുന്നു. എന്നാൽ അതേ സമയത്ത് വേറൊരു കൂട്ടം യഹൂദന്മാരിൽ തന്നെ ഒരു കൂട്ടം ആളുകൾ പരീശന്മാരുടെ അടുക്കൽ ചെന്ന് യേശു ചെയ്ത ഈ പ്രവൃത്തികളെ അവരോടറിയിച്ചു. സമ്മിശ്ര പ്രതികരണമാണ് യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ എവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ക്രിസ്തു ഇവിടെ ആയിരുന്ന ആ കാലഘട്ടത്തിൽ മാത്രമല്ല, ഇന്നും യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഈ നിലയിലുള്ള വ്യത്യസ്ത പ്രതികരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ വളരെ നല്ല ഒരു കാര്യമെന്ന് പറയുന്നത്, ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ മഹത്വത്തെയും എവിടൊക്കെ വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടോ അവിടെ അനേകർ യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്തെങ്കിലേക്ക് വരുവാൻ അത് കാരണമായി തീർന്നിട്ടുണ്ട്, തീരുന്നുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അത് ആ ഒന്നാം നൂറ്റാണ്ടിൽ മാത്രമല്ല, ഇന്നും അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചുറ്റുപാടുകളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അനേകർ ക്രിസ്തുവിങ്കലെ വിശ്വാസത്വങ്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ മഹത്വം വെളിപ്പെട്ട് കിട്ടുന്നതനുസരിച്ച്, തന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാക്കുന്നതനുസരിച്ച്, ബന്ധനങ്ങളിൽ നിന്നും വിവിധ കെട്ടുപാടുകൾക്കുള്ളിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക്, ക്രിസ്തു വിശ്വാസത്തിലൂടെയുള്ള ആ അനുഗ്രഹീതമായ അവസ്ഥയിലേക്ക് ഇന്നും അനേകർ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ആ നിലയിലുള്ള ഒരു സമ്മിശ്ര പ്രതികരണം യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്നു. ഇവിടെ ഇത് കേട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മഹാപുരോഹിതന്മാരും പരീശന്മാരുമായ ആളുകൾ ഒന്നിച്ചു കൂടി ഇവനെതിരെ ആലോചനകൾ നടത്തുകയാണ്. ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ലല്ലോ, ഇങ്ങനെ അടയാളങ്ങൾ ചെയ്താൽ അനേകർ അവനിൽ വിശ്വസിക്കാൻ ഇടയായിത്തീരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയും അത് അവസാനിപ്പിക്കുവാനും യേശുക്രിസ്തുവിനെ പിടിക്കുവാനുമുള്ള ആലോചനകളും ശ്രമങ്ങളും നടത്തുകയാണ്. ആ കാലത്തെ മഹാപുരോഹിതനായിരുന്ന കയ്യഫാവ് പ്രവചന ഭാഷയിൽ പറഞ്ഞ ഒരു വാക്ക് ഇവിടെ ശ്രദ്ധേയമാണ്. ജനം മുഴുവൻ നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നുമില്ല എന്ന് പറഞ്ഞു 50-ാമത്തെ വാക്യം. ഇത് സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനാകിയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാനിരിക്കുന്നു എന്ന് പ്രവചിച്ചതത്ര എന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രവചന ഭാഷയിൽ കയ്യഫാവ് ഇങ്ങനെയൊരു യാഥാർത്ഥ്യം അവിടെ വിളിച്ചു പറയുകയും ചെയ്തു. ഏതായാലും ഈ യഹൂദന്മാർ ക്രിസ്തുവിനെ പിടിക്കുവാൻ ശ്രമിക്കുന്നു എന്നറിഞ്ഞ് ക്രിസ്തു പിന്നീട് അവിടം വിട്ടുപോയി. പിന്നീട് നാം വായിക്കുന്നു ആ സ്ഥലത്ത് യഹൂദന്മാരുടെ ഇടയിൽ നടക്കാതെ അവിടം വിട്ട് എഫ്രയീമിലേക്ക് പോയതായി നമുക്കിവിടെ കാണുവാൻ കഴിയും. അപ്പോഴേക്ക് യഹൂദന്മാരുടെ ഇടയിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അന്വേഷണമായി നാം എവിടെ അവനെ കണ്ടെത്തും, അവനെ പിടിക്കണം എന്നുള്ള നിലയിലുള്ള അന്വേഷണങ്ങളും ശ്രമങ്ങളും തുടരുന്നതാണ്. 57-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അഥവാ 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത്. 57-ാം വാക്യം ഇങ്ങനെയാണ്: എന്നാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും അവനെ പിടിക്കണമെന്ന് വെച്ച് അവൻ ഇരിക്കുന്ന ഇടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരണമെന്ന് കൽപ്പന കൊടുത്തു. ഇതാണ് ഈ 11-ാം അധ്യായത്തിൽ നാം കാണുന്ന വിഷയം. യേശുക്രിസ്തു ശിഷ്യന്മാരോടൊപ്പം ലാസറിനെ ഉയർപ്പിക്കുവാനായിട്ട് പോകുന്നു. അതോട് ബന്ധപ്പെട്ട് ശിഷ്യന്മാരുമായിട്ടുള്ള സംഭാഷണം, ആ സ്ഥലത്ത് ചെല്ലുന്നു, അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നു. ആ പ്രവൃത്തിക്ക് ശേഷം യഹൂദന്മാരുടെ ഇടയിൽ നിന്നുള്ള സമ്മിശ്ര പ്രതികരണം, പ്രത്യേകിച്ച് യേശുക്രിസ്തുവിനെ പിടിക്കാൻ അന്വേഷണം നടത്തുന്ന ഒരു കൂട്ടം യഹൂദന്മാർ, പരീശന്മാരുടെയും അവിടുത്തെ പുരോഹിത വൃന്ദത്തിൻ്റെയും നേതൃത്വത്തിൽ, ഇത്രയുമാണ് ഈ 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 11-ാം അധ്യായത്തിലെ ചില ആത്മീയ പാഠങ്ങളാണ് ഇനിയും ഞാനൊന്ന് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ഈ അത്ഭുതം നടന്ന ഭവനം എന്ന് പറയുന്നത് മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും ഭവനത്തോട് ബന്ധപ്പെട്ടാണ്. ലാസർ ഇപ്പോൾ മരിച്ചു. എന്നാൽ മരിക്കുന്നതിന് മുൻപ് താൻ ദീനമായി കിടന്നപ്പോൾ
ഈ സഹോദരിമാർ ആളയച്ചു യേശുവിനെ വിവരം അറിയിച്ചതാണ്. അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ഭവനത്തെ യേശു സ്നേഹിച്ച ഒരു ഭവനം എന്ന് തന്നെ ഇതിനകത്ത് വിശേഷിപ്പിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തു സകലരെയും സ്നേഹിക്കുന്നു, പാപികളെ സ്നേഹിക്കുന്നു, ലോകത്തെ സ്നേഹിക്കുന്നു എന്നൊക്കെ നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ഈ ഭവനത്തെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു, ഈ ഭവനത്തെ യേശു സ്നേഹിച്ചിരുന്നു എന്നുള്ളത്. അഞ്ചാം വാക്യത്തിൽ യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു എന്ന് തന്നെ പ്രത്യേകം എടുത്ത് എഴുതിയിട്ടുണ്ട്. തന്നെയല്ല, ഈ അധ്യായത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളുമൊക്കെ നാം ചേർത്ത് ചിന്തിച്ചാൽ യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്ന, യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന, യേശു ക്രിസ്തുവിൻ്റെ പാദത്തുങ്കലിരുന്ന് പഠിക്കുന്ന, അങ്ങനെ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ വളരെ സമർപ്പിക്കപ്പെട്ട ഒരു കുടുംബം, ഈ കുടുംബത്തിൽ ക്രിസ്തുവിന് വളരെ സ്വാധീനമുണ്ട്, വളരെ നല്ല ഹൃദ്യമായൊരു ബന്ധം, അന്യോന്യം വെച്ചു പുലർത്തുന്ന ഒരു ഭവനം, വളരെ ക്രിസ്തുവിനാൽ സ്നേഹിക്കപ്പെടുന്ന ഒരു ഭവനം, ഇങ്ങനൊരു ഭവനത്തിൽ നിന്ന് ഈ സഹോദരിമാരുടെ സഹോദരൻ ദീനമായി കിടക്കുന്ന വാർത്ത അറിയിച്ചിട്ടും യേശു ക്രിസ്തു വന്നില്ല. വളരെ ദൂരെയൊന്നുമല്ല, 17 വാക്യത്തിൽ വായിക്കുന്നത് പോലെ യേശുവോട് എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. 18 വാക്യം, ബെഥാന്യ യെരുശലേമിനരി ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. വേണമെങ്കിൽ വളരെ പെട്ടെന്ന് ഓടി വരാം, വന്നില്ല. പിന്നെ എപ്പോഴാ വന്നത്? മരിച്ചും കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവിടെ എത്തിയത്. ഇത്രയും സ്നേഹിക്കപ്പെട്ട, ക്രിസ്തു സ്നേഹിച്ച ഈ ഭവനത്തിലെ 2 സഹോദരിമാർ ഈ വിവരം അറിയിച്ചിട്ട് വരാതെ അവരുടെ സഹോദരൻ മരിക്കുവാൻ കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഭവനത്തിൽ മരണം അനുവദിച്ചു, സഹോദരിമാർ കരയുവാൻ അനുവദിച്ചു, അവരുടെ കണ്ണുനീര് വീഴുവാൻ അനുവദിച്ചു, അവരുടെ ഹൃദയം ഭാരപ്പെടുവാൻ അനുവദിച്ചു. വേണമെങ്കിൽ ഓടി വന്ന് ഈ ദീനത്തിൽ നിന്ന് മരണത്തിലേക്ക് കടക്കാതെ വിടുവിക്കാം. പക്ഷേ കർത്താവ് ആ ഭവനത്തെ കഷ്ടതയിലൂടെ, വേദനയിലൂടെ, ഞരക്കങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുവാൻ അനുവദിച്ചു. എന്തുകൊണ്ട്? അതിൻ്റെ പിന്നിൽ ചില ഉദ്ദേശങ്ങൾ സാധിക്കാനായിട്ടുണ്ട്. അത് ആ ഭവനത്തോട് ബന്ധപ്പെട്ട് മാത്രമല്ല, ദൈവജനത്തെ സംബന്ധിച്ച് കഷ്ടതയുടെ നാളുകൾ ദൈവം അനുവദിച്ച് തരും. ദൈവീക പദ്ധതികൾ അതിൻ്റെ പിന്നിൽ ചിലത് നിറവേറ്റപ്പെടുവാനായിട്ടുണ്ട്. ദൈവിക ഉദ്ദേശങ്ങൾ അതിൻ്റെ പിന്നിലുള്ളത് ചിലത് നിവർത്തിക്കപ്പെടാനായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവജനത്തിൻ്റെ അനുഭവങ്ങളിലും ജീവിതങ്ങളിലും കഷ്ടതയുടെയും പ്രതിസന്ധികളുടെയും അനുഭവങ്ങളും നാളുകളും ദൈവം അനുവദിച്ച് തന്നു എന്ന് വരാം. പ്രത്യേകിച്ച് നാം ജീവിക്കുന്ന ഈ പ്രത്യേക കാലഘട്ടമെന്ന് പറയുന്നത് ലോകം മുഴുവൻ ദൈവജനം അതിൽ നിന്ന് പ്രത്യേകമായി മാറ്റി നിർത്തപ്പെട്ടവരല്ല. നാം എല്ലാവരും ഒന്നല്ലെങ്കിൽ വേറൊരു നിലയിൽ ഈ സാഹചര്യത്തോട് ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധികളിലൂടെ, ആശങ്കകളിലൂടെ, ആശയക്കുഴപ്പങ്ങളിലൂടെ, നിശ്ചയമില്ലാത്ത ഒരു നാളെയെ മുൻപോട്ട് നോക്കി കണ്ടുകൊണ്ട് ജീവിക്കുകയാണ്. ഭൗമികമായി ചിന്തിച്ചാൽ അതാണ് ഇന്നത്തെ അവസ്ഥ. എന്തുകൊണ്ട് ദൈവം ഇത് നമുക്ക് അനുവദിക്കുന്നു? ഈ കഷ്ടതയുടെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. എന്തൊക്കെയാണ് എന്ന് ഈ സംഭവത്തോടും ഈ ഭവനത്തോടും ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. ഒന്ന്, ഇവരെ ചില ആത്മീയ പാഠങ്ങൾ പഠിപ്പിക്കണമായിരുന്നു, അതിനാണ് ഈ കഷ്ടതയിലൂടെ കടത്തിവിട്ടത്. രോഗിയായി കിടന്ന സമയത്ത് വന്ന് സൗഖ്യം കൊടുത്താൽ അതവർ വിശ്വസിച്ചിരുന്നു. കർത്താവ് വന്നപ്പോൾ പറയുന്നുമുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അപ്പം മരണത്തിലേക്ക് വിടാതെ ദീനത്തിൽ നിന്ന് സൗഖ്യപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് എന്നവർക്കറിയാമായിരുന്നു. എന്നാൽ അതുപോരാ, മരിച്ചാലും ജീവിപ്പാൻ കഴിയുന്നവനാണെന്നവർ അറിയണം. അഥവാ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നുള്ളത് അവർ പഠിക്കണം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, മരണം കൊണ്ട് തീരുന്നില്ല, മരണത്തിനപ്പുറത്തും ഒരു ജീവിതമുണ്ട് എന്നുള്ള അനുഗ്രഹീതമായ യാഥാർത്ഥ്യത്തെ അവർ മനസ്സിലാക്കുവാൻ, അതവരെ പഠിപ്പിക്കുവാൻ ഈ മരണമോടെ അനുവദിച്ചേ പറ്റൂ. മരിച്ചിടത്തു നിന്ന് എഴുന്നേൽപ്പിച്ചു വരുമ്പോൾ അത് കാണുന്നവർക്ക് മരണം കൊണ്ടെല്ലാം തീരുന്നില്ല, അതിനപ്പുറത്തും ഒരനുഭവം ഉണ്ട് എന്നുള്ള ആ വലിയ പാഠത്തെ ബോധ്യപ്പെടുത്തുവാൻ അത് കാരണമായി തീരുകയാണ്. ചില ആത്മീക പാഠങ്ങൾ പഠിപ്പിക്കുവാൻ ഒരുപക്ഷെ നമ്മെയും ദൈവം ചില പ്രതിസന്ധികളിലൂടെ കടത്തിവിടുമ്പോൾ ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുവാൻ, ദൈവത്തിന് ചില ആത്മീയ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുവാൻ അതിൻ്റെ പിന്നിൽ വ്യക്തമായ ചില ഉദ്ദേശങ്ങളുണ്ട്. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ വളരെ നാൾ കഷ്ടപ്പെടുവാൻ അനുവദിച്ചപ്പോൾ അതിൻ്റെ പിന്നിൽ അവരെ പഠിപ്പിക്കാനുള്ള ചില പാഠങ്ങളുണ്ടായിരുന്നു. അവരുടെ കുറവുകൾ അവർക്ക് ബോധ്യപ്പെടണം, അവർ ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴണം, ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കണം, ദൈവം ആരാണെന്നുള്ളത് മനസ്സിലാക്കണം, ആ പാഠങ്ങൾ പഠിപ്പിക്കുവാൻ. അപ്പോൾ ഒന്നാമത്തത്,
ചില ആത്മീയ പാഠങ്ങൾ പഠിപ്പിക്കുവാൻ. അതിലൊന്ന് മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്നുള്ള പാഠം. മറ്റൊന്ന്, ഈ സംഭവത്തിൽ നമുക്കറിയാം, മരിച്ചു കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് കർത്താവ് വന്നു. വരുമ്പോൾ കർത്താവിന് ഉറപ്പായിട്ടും അറിയാം മരിച്ചു, അടക്കി, പക്ഷേ ഞാൻ ഉയർപ്പിക്കും, അവരുടെ കണ്ണുനീര് മാറും, ലാസറിനെ അവർക്ക് തിരികെ കിട്ടും, ഇതറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ കല്ലറയുടെ സമീപം വന്ന് നിൽക്കുന്ന കർത്താവ് അടുത്ത നിമിഷം സംഭവിപ്പാൻ പോകുന്ന, അല്ലെ, താൻ ചെയ്യാൻ പോകുന്ന ആ കാര്യത്തെ വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിൽക്കുമ്പോൾ സഹോദരിമാരുടെ കണ്ണുനീര് മാറുമെന്നറിയാം, അവർക്ക് സന്തോഷം വരുമെന്നറിയാം. എന്നിട്ടും അവിടെ നിന്ന് എന്താ ചെയ്തതെന്നറിയാമോ? ഉള്ളം നൊന്ത് കലങ്ങി എന്ന് നാം വായിക്കുന്നുണ്ട്. ഉള്ളം നൊന്ത് കലങ്ങി എന്ന് മാത്രമല്ല, നാം യേശു കണ്ണുനീർ വാർത്തു എന്നും അവിടെ വായിക്കുന്നുണ്ട്. അവരോടൊപ്പം വേദനപ്പെടുന്ന, അവരോടൊപ്പം കരയുന്ന, അവരുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്ന ഒരു ക്രിസ്തുവിനെയാണ് താൻ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഓ, കഷ്ടതയുടെ നടുവിൽ നമ്മെ കൈവിട്ട് കളയുന്നവനല്ല നമ്മുടെ കർത്താവ്, നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ്. നാം എബ്രായ ലേഖനത്തിലൊക്കെ വായിക്കുന്നത് പോലെ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബലഹീനതകൾ അറിയുന്നവൻ, ആ ബലഹീനതകളിൽ നമ്മോടൊപ്പമിരിക്കുന്നവൻ, സഹതാപം കാണിപ്പാൻ കഴിയുന്നവൻ, ഇതാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ഹൃദയം കലങ്ങുന്നുണ്ടെങ്കിൽ കലങ്ങരുത് എന്ന് പറഞ്ഞ് കൂടെ വന്ന് അതിൻ്റെ പ്രതിവിധി കൽപ്പിച്ചു തരുന്ന, കലക്കത്തെ മാറ്റിത്തരുന്ന നമ്മുടെ കർത്താവ്. അതെ, ഈ ഒരു പാഠം അവർ പഠിക്കണം. തിരുവെഴുത്ത് എഴുതി തന്നിരിക്കുന്നു, നാം അത് മനസ്സിലാക്കണം. കഷ്ടതയിലൂടെ കടത്തിവിട്ടാൽ നമ്മെ കൂടെ ഇരുന്ന് ആശ്വസിപ്പാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ, കഷ്ടതകളിൽ കൂടെയുള്ള ഒരു ദൈവം. നാം സങ്കീർത്തനങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെ വായിക്കുന്നുണ്ട്, കഷ്ടങ്ങളിൽ അവൻ എനിക്ക് ഏറ്റവും അടുത്ത തുണയാകുന്നു. അവൻ എനിക്ക് തുണയാകുന്നു എന്ന് മാത്രമല്ല, കഷ്ടങ്ങളിൽ അവൻ എനിക്ക് ഏറ്റവും അടുത്ത തുണയാകുന്നു. അതെ, കഷ്ടതകളിൽ ഏറ്റവും അടുത്ത തുണയായിരുന്ന് നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ് കർത്താവ്. ഈ പാഠം നാം പഠിക്കണം. അതുമാത്രമല്ല, മറ്റൊരു പാഠം പഠിക്കാനായിട്ട് ഇവിടെ കർത്താവ് ആഗ്രഹിച്ചത്, ഈ സമയത്ത് സഹോദരൻ്റെ വേർപാടിൽ വേദനിക്കുന്ന സഹോദരിമാരെ ആശ്വസിപ്പിക്കുവാൻ ആ ഭവനത്തിൽ പല യഹൂദന്മാരും വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ സാന്നിധ്യം കൊണ്ടോ അവരുടെ വാക്കുകൾ കൊണ്ടോ ആശ്വാസം കിട്ടുന്നില്ല. പ്രശ്നപരിഹാരം കിട്ടിയതും അവർക്ക് ആശ്വാസം കിട്ടിയതും അവരുടെ കണ്ണുനീര് മാറിയതും ആര് വന്നപ്പോഴാണ്? യഹൂദന്മാരുടെ പ്രവൃത്തി കൊണ്ടല്ല, മതത്തിൻ്റെ കർമ്മങ്ങൾ കൊണ്ടല്ല, മതഗുരുക്കന്മാരുടെ സാന്നിധ്യം കൊണ്ടോ ശുശ്രൂഷ കൊണ്ടോ അല്ല, പിന്നെ എങ്ങനെയാണ്? യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ട്. പ്രിയപ്പെട്ടവരെ, അതല്ലേ തിരുവെഴുത്തിൽ നാം വായിക്കുന്നത്? കർത്താവ് തന്നെ പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അരികെ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് ആശ്വാസമാണ്. അതുമാത്രമാണോ? ദൈവജനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും. ദൈവവചനം, കർത്താവിൻ്റെ വചനം നമുക്ക് ആശ്വാസമാണ്. അതുപോലെ തന്നെ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്, കർത്താവ് വീണ്ടും വരുമെന്നുള്ളത്. കർത്താവിൻ്റെ വീണ്ടും വരവ് ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിന് വലിയ ആശ്വാസം നൽകുന്ന ഒരു വസ്തുതയാണ്. ഈ ഭവനത്തിലെ ഈ സംഭവത്തിലൂടെ കർത്താവ് പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ച ചില ആത്മീയ പാഠങ്ങൾ, യേശു ക്രിസ്തു പുനരുത്ഥാനവും ജീവനുമാണ്, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് ആ പാഠം, കഷ്ടതകളിൽ കൂടെ ഇരിക്കുന്ന ഒരു കർത്താവുണ്ട് ആ പാഠം പഠിക്കണം. അതുമാത്രമല്ല, ഈ സംഭവത്തിൽ അതിൻ്റെ അവസാന ഭാഗം വരുമ്പോൾ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചതാ, ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ് ലാസറിനെ ഉയർപ്പിച്ചത് കർത്താവാ, പക്ഷേ കെട്ടഴിച്ചത്, കല്ലുരുട്ടി മാറ്റിയത് ശിഷ്യന്മാരാ. അവരെയും വേണം കർത്താവിന്, കർത്താവിൻ്റെ വേല നിവർത്തിക്കുവാൻ ഇതും അവരെ പഠിപ്പിക്കണമായിരുന്നു. കർത്താവിന് എന്നെ ആവശ്യമുണ്ട്. അത് പഠിപ്പിക്കുന്നത് ചിലപ്പോൾ ചില കഷ്ടതകളിലൂടെ കടത്തിവിട്ടായിരിക്കാം, ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിന് എന്നെ ആവശ്യമുണ്ടെന്നുള്ള പാഠം കർത്താവ് നമ്മെ പഠിപ്പിക്കുവാനത് മുഖാന്തരമായി തീരാം. ഇങ്ങനെ ചില ആത്മീയ പാഠങ്ങൾ പഠിക്കുവാൻ ദൈവജനത്തെയും കഷ്ടതകളിലൂടെ കടന്നു പോകുവാൻ ദൈവം അനുവദിച്ചു എന്ന് വരാം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഈ പാഠം നാം പഠിക്കുകയും ഈ യാഥാർത്ഥ്യങ്ങൾ നാം മനസ്സിലാക്കുകയും ചെയ്താൽ എത്രയോ നന്ന്. മറ്റൊരു ലക്ഷ്യം, ഇതിൽ മാത്രമല്ല മറ്റ് സകല അത്ഭുത പ്രവർത്തനങ്ങളിലും വെളിപ്പെട്ടു വന്നിരിക്കുന്നത് തൻ്റെ മഹത്വം വെളിപ്പെട്ടു എന്നുള്ളതാണ്. ആരംഭത്തിൽ പറയുന്നുണ്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിന് മഹത്വം കിട്ടേണ്ടതിന്.
ആദ്യത്തെ അത്ഭുതമായി രേഖപ്പെടുത്തിയ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീങ്ങാക്കപ്പെട്ട സംഭവത്തിലും അതിൻ്റെ അവസാനം എഴുതിയിരിക്കുന്നു. തൻ്റെ മഹത്വം അവിടെ വെളിപ്പെട്ടു. ഈ കഷ്ടതയിലൂടെ കടന്നുപോയതുകൊണ്ട് ആത്യന്തികമായി സംഭവിച്ചത് തൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുകയായിരുന്നു. നമ്മുടെയും ജീവിതത്തിലൂടെ ദൈവം അനുവദിച്ചു തരുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ പരാതിപ്പെടുകയോ പിറുപിറുക്കുകയോ കർത്താവിനെ തള്ളിക്കളയുകയോ അവനിൽ നിന്ന് അകന്നു പോവുകയോ ചെയ്യല്ല വേണ്ടത്. നാം അതിന് കീഴ്പ്പെട്ടുകൊണ്ട് ദൈവീയ ഉദ്ദേശം മനസ്സിലാക്കി കർത്താവിന് മഹത്വം ലഭിക്കാനിടയായി തീരണം. തനിക്ക് ലഭിക്കേണ്ട മഹത്വം തനിക്ക് തന്നെ ലഭിക്കണം. തിരുവഴുത്തിൽ നാം ഇങ്ങനെ തന്നെ വായിക്കുന്നുണ്ട്, തൻ്റെ മഹത്വം തൻ മറ്റാർക്കും വിട്ടുകൊടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിന് മഹത്വം ഉണ്ടാകണം. മറ്റൊരു ലക്ഷ്യം ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ ശിഷ്യന്മാരുടെയും ഈ സഹോദരിമാരുടെയും വിശ്വാസം വർദ്ധിക്കണം. ജാതികളിൽ ചിലർ, ഇവിടെ യഹൂദന്മാർ, യഹൂദന്മാരിൽ ചിലർ, തന്നിൽ വിശ്വാസം അർപ്പിച്ചിട്ടില്ലാത്ത ചിലർ, അവർ വിശ്വാസത്തിലേക്ക് വരുവാനിടയായി തീരണം. ജനത്തിന് ക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിക്കണം. മറ്റൊരു പാഠം, അതും ഞാനിവിടെ ഓർപ്പിച്ചതാണ്, നമ്മെ ആശ്വസിപ്പിക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. ലോകത്തിൻ്റെ വാക്കുകൾക്ക് പരിമിതികളുണ്ട്. നമ്മുടെ വേദനകളിൽ നമ്മെ ആശ്വസിപ്പിക്കാൻ ലോകത്തിനോ ലോകത്തിൻ്റെ പരിശ്രമങ്ങൾക്കോ ലോകത്തിലെ ഒന്നിനുമോ കഴിയത്തില്ല. ശാശ്വതമായ സമാധാനവും ദൈവികമായ ആശ്വാസവും നമ്മുടെ ഹൃദയങ്ങളിൽ തരുവാൻ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. ഞാൻ ആ കാര്യം ഓർപ്പിച്ചു, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവർ, ഈ ഭവനത്തെ കർത്താവ് സ്നേഹിച്ചു, എന്നിട്ടും കഷ്ടത അനുവദിച്ചു. അപ്പോൾ അവിടെ ഒരു കഷ്ടതയും അവിടെ ഒരു മരണവും അനുവദിച്ചു കൊടുത്തത് കർത്താവിന് അവരോടുള്ള സ്നേഹം കുറഞ്ഞു പോയി എന്നുള്ളത് കൊണ്ടല്ല. അങ്ങനെ നാം ചിന്തിക്കരുത്. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളൊക്കെ അനുവദിക്കുമ്പോൾ ദൈവം എന്നെ കൈവിട്ടോ, എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയോ, എന്തേ എന്നോടിങ്ങനെ ഇടപെട്ടു, എന്തേ എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചു. ചിന്തിക്കണ്ട, തൻ്റെ സ്നേഹം കുറഞ്ഞു പോയതല്ല, സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്. നമ്മോടുള്ള സ്നേഹം നിമിത്തം തൻ്റെ മഹത്വം വെളിപ്പെടുവാൻ, ചില പുതിയ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുവാൻ നമ്മെ ഇതിലൂടെ കടത്തിവിടുകയാണ്. പക്ഷെ കടത്തിവിട്ടിട്ട് കൈവിട്ട് കളയുന്നവനല്ല നമ്മുടെ ദൈവം. കൂടെയിരുന്ന് ആശ്വസിപ്പിക്കുന്ന, അതിനപ്പുറത്ത് കണ്ണുനീരു മാറ്റി സന്തോഷത്തെങ്കിലേക്ക് നമ്മെ മടക്കി കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവം. നാം കടന്നുപോകുന്ന സകല സാഹചര്യങ്ങളെയും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ഓ, കർത്താവിനെ കുറിച്ച് നാം അങ്ങനെ തന്നെ വായിക്കുന്നുണ്ടല്ലോ, തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായി തീർക്കുവാൻ കഴിയുന്ന ഒരു ദൈവം, ആ ദൈവമാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവാണ് ഇവിടെയും ഈ അത്ഭുതം പ്രവർത്തിച്ചത്. 11 അധ്യായത്തിലെ ഈ അനുഗ്രഹീതമായ സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതുമായ ഈ ആത്മീയ സത്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവിൽ നമുക്ക് കൂടുതൽ ആശ്രയിക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് മുറുകെ പിടിക്കാം. ദൈവനാമ മഹത്വത്തിന് വേണ്ടി, കർത്താവിൻ്റെ മഹത്വത്തിനായി നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Oh,